എല്ലാവർക്കും ലോകാരോഗ്യ ദിന ആശംസകൾ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോകാരോഗ്യ ദിനത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. നമ്മളോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ചേരുന്നത് പട്ടം എസ് ഇ ടി ഹോസ്പിറ്റൽ CAO കേണൽ രാജീവ് മനാലി സാറാണ്. നമസ്കാരം സാർ, ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാർ, ഇപ്പോൾ ലോക ക്യാൻസർ ദിനം, അതുപോലെ ഡൗൺ സിൻഡ്രോംസ് ഡേ, അങ്ങനെ ഒത്തിരി നമ്മൾ ഓരോ ദിവസം ആചരിക്കാറുണ്ട്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആചരിക്കേണ്ട കാര്യമുണ്ട്? വളരെ സ്വാഭാവികമായൊരു ചോദ്യമാണ്, ആരുടെ മനസ്സിൽ ഇത് വരാം. ലോകാരോഗ്യ സംഘടന പല ദിനങ്ങളും ആചരിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഓരോ രോഗത്തെക്കുറിച്ചും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ അതുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ച് പൊതുവിൽ ഒരു ചർച്ച വേണ്ടെന്നോ അതിനെക്കുറിച്ചൊരു അവയർനെസ് വേണ്ടെന്നോ അത് അർത്ഥമാക്കുന്നില്ല. ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ ദിനം ആചരിക്കുന്ന നിഷ്കർഷിക്കുന്നത് പൊതുവിലുള്ള ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ 2000 ആണ്ടിൽ യു എൻ ഒരു ചാർട്ടർ പുറപ്പെടുവിച്ചിരുന്നു, മില്ലിനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞ്. അപ്പോൾ കുറേ ഏരിയാസ് സെലക്ട് ചെയ്തിട്ട് അതിൽ മിനിമം വേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഒരു ചാർട്ടറായിട്ട് യു എൻ പബ്ലിഷ് ചെയ്തിരുന്നു. ഏതാണ്ട് 138 രാജ്യങ്ങൾ അതിൽ സിഗ്നേറ്ററീസ് ആയിരുന്നു. അപ്പോൾ 2015 പല കാര്യങ്ങളും അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം എന്നായിരുന്നു ഉദ്ദേശം. 2015 ആയപ്പോഴേക്കും യു എൻ അവരുടെ അവലോകനത്തിൽ അത് കണ്ടെത്തി വേണ്ട വിധം ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഗോൾസ് എന്നും പറഞ്ഞ് വീണ്ടും ഒരു ചാർട്ടർ പുറപ്പെടുവിച്ചു. ഇന്നത്തെ ഈ വേൾഡ് ഹെൽത്ത് ഡേ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്ന് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ 17 ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഹെൽത്ത് കെയർ. അപ്പോൾ ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഓരോ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പൊതുവിൽ ആരോഗ്യം നിലനിർത്തേണ്ടത് അതിന് എന്തൊക്കെ സഹായകമാണ് അല്ലെങ്കിൽ അത് സഹായകരമല്ലാത്തത് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു പൊതുവെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് രാഷ്ട്രങ്ങളെയും രാഷ്ട്ര നേതാക്കന്മാരുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഈ വർഷത്തെ തീം അത് വളരെ അർത്ഥവത്തായൊരു തീമാണ്, ബിൽഡിംഗ് ഫെയറർ ആൻഡ് ബെറ്റർ ഹെൽത്ത് കെയർ ഫോർ ഓൾ. ഇതൊരു സാങ്കല്പികമായൊരു ലക്ഷ്യമാണെന്നൊക്കെ തോന്നാം. പക്ഷേ അതിലേക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ, ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് വിചാരിക്കുകയാണെങ്കിൽ പല നല്ല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിലാണ്. ഈ കോവിഡ് വരാൻ തന്നെയുള്ള കാരണം എന്താണ് ഇപ്പോഴും നമുക്കറിയില്ല. നമ്മൾ വവ്വാലുകളെ പഴിച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ ചൈനയെ പഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിലേതാണ് ശരിയായ കാരണം എന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ സാംക്രമിക രോഗങ്ങൾ തടയാനും അത് ഉണ്ടാകാതിരിക്കാനും ഉണ്ടായാൽ തന്നെ അതിനെ ചെറുക്കാനും ഒക്കെ മനുഷ്യരാശിക്ക് ശക്തി നൽകാൻ ഉതകുന്ന സംഗതികളെക്കുറിച്ച് ആലോചിക്കാനാണ് വേൾഡ് ഹെൽത്ത് ഡേ പോലുള്ള ദിവസങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യനിലയെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം സംഗതികൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു. ഒന്ന്, ഒരു ഇക്വിറ്റി ഉണ്ടോ ഇന്നത്തെ സിറ്റുവേഷനിൽ? ഇൻകം ജനറേഷനിലായാലും കൊള്ളാം, ജെൻഡർ ഇക്വാലിറ്റിയിലായാലും കൊള്ളാം, അതുപോലെ ആക്സസ് ടു ഹെൽത്ത് കെയർ സർവീസസ് ആയാലും കൊള്ളാം, പിന്നെ അർബൻ റൂറൽ ഡിവൈഡ് ആയാലും കൊള്ളാം, പല പല ഫാക്ടേഴ്സ് ഇതിൽ ചേർന്നിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രമീമാംസയിൽ ഉൾപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവർണൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സഹായകമാകുമോ അതെല്ലാമാണ് ഈ പൊതുവിലുള്ള ലോക ആരോഗ്യ ദിനത്തെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വാക്സിൻ, കോവിഡിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇന്ത്യയും അതിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രമാണ്.
ലോകത്തിൻ്റെ ആരോഗ്യം അതൊരു പ്രത്യേക രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക റീജിയൻ്റെയോ മാത്രം ഒരു കൺസേൺ ആകാൻ പാടില്ല എന്നും കൂടെ ലോകാരോഗ്യ സംഘടനയ്ക്കൊരു ഒരു ചിന്താഗതിയുണ്ട്. അക്രോസ് ബോർഡേഴ്സ് ചിന്തിക്കാൻ ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടെ എന്ന് പറയലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വാക്സിൻ കണ്ടുപിടിച്ചു, ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം വാക്സിനേഷൻ കിട്ടും ഒരു സമയപരിധിക്കുള്ളിൽ, പക്ഷേ അതിന് ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത എത്രയോ രാഷ്ട്രങ്ങൾ ഈ ലോകത്തുണ്ട്. വളരെ ചുരുക്കം രാഷ്ട്രങ്ങളിലെ വാക്സിനേഷൻ അത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ദരിദ്ര രാജ്യമാണെന്നൊക്കെ പലരും പറയും, നമ്മളും അങ്ങനെയൊക്കെ ധരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇതിനകം 70 രാഷ്ട്രങ്ങൾക്ക് വാക്സിൻ കൊടുത്തു കഴിഞ്ഞു. അതിപ്പോൾ ഒരു വാക്സിനേഷൻ ഡിപ്ലോമസി എന്ന് തന്നെ അറിയപ്പെട്ടിരിക്കുകയാണ്. ഒരു ഡിപ്ലോമസിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ലോകം ഇപ്പോൾ അതിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അമേരിക്ക, റഷ്യ, ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ, മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ, ഒന്നാമത് അവരവരുടെ പോപ്പുലേഷനെ വാക്സിനേറ്റ് ചെയ്തിട്ടേ പുറത്തേക്ക് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിന് തക്കതായ ലാഭം ഉണ്ടാക്കുന്ന വിധത്തിലേ അവർ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ഇവിടുന്നെല്ലാം തുലവും വ്യത്യസ്തമായിട്ടാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാടും നിലപാടും ഇക്കാര്യത്തിൽ. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതുപോലുള്ള സംഗതികൾ വരുമ്പോൾ, കോവിഡ് പോലെ മനുഷ്യരാശിക്ക് തന്നെ ആപത്തുണ്ടാക്കുന്ന അസുഖങ്ങൾ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം, എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക, എങ്ങനെയാണിത് ഉണ്ടാകാതിരിക്കാൻ നോക്കുക, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളാണ് ഈ ലോകാരോഗ്യ സംഘടനയുടെ ഇന്നത്തെ ഈ ലോക ആരോഗ്യ ദിനത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് ആണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ ഇന്നീക്വാലിറ്റീസ് അല്ലെങ്കിൽ ഇന്നീക്വിറ്റീസ് അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരു ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ചും സമ്പന്ന രാഷ്ട്രങ്ങൾ, അതിൽ കൂടുതൽ മുൻകൈ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള രോഗങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് മനുഷ്യരാശിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് ഒരു ഒരു നിരന്തരം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇന്ത്യ മാത്രമോ അല്ലെങ്കിൽ ഏതാനും ചില രാഷ്ട്രങ്ങൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന സംഗതിയല്ല. എല്ലാ രാഷ്ട്രങ്ങളും ഒരുപോലെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ബോധവാന്മാരാകുകയും ഈ ഫോസിൽ എനർജി കഴിയുന്നതും കുറയ്ക്കുക അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ മാത്രമേ ക്ലൈമറ്റ് ചേഞ്ചിന് ശരിയായ ഒരു പ്രതിവിധി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജെൻഡർ ഇന്നീക്വാലിറ്റി, ജെൻഡർ ഇന്നീക്വാലിറ്റി കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മാതാക്കളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും കുട്ടികളുടെ ഇൻഫൻസിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുമൊക്കെ നമ്മൾ ആശങ്കാകുലരാകാറുണ്ട്. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ, സാധാരണ കുടുംബങ്ങളിലൊക്കെ കാണുന്നൊരിതാണ്. ആൺകുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ നല്ല സൗകര്യങ്ങൾ ഒരുക്കുക എന്നൊക്കെ ഒരു ടെൻഡൻസി നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ ഈ വക ഇന്നിക്വിറ്റീസ് കുറച്ചു കൊണ്ടുവരാനും എല്ലാവർക്കും ഒരുപോലെ സാധ്യതകൾ ഒരുക്കുവാനും ഇതൊരു വലിയൊരു പ്രത്യാശയായിട്ട് തോന്നാം, പക്ഷേ അത് ആരെങ്കിലും ഇതിന് മുൻകൈ എടുത്താലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മുൻകൈ എടുക്കുക, എല്ലാവരെയും ഒരുമിച്ച് ഇതിൽ പങ്കാളികളാക്കുക, അതൊക്കെയാണ് ലോകാരോഗ്യ ദിന ലോകാരോഗ്യ ദിനം പോലെയുള്ള ദിനങ്ങളിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാർ, അപ്പോൾ ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ ലക്ഷ്യം എന്തൊക്കെയാണ്? ഞങ്ങളുടെ എസ് യു ടി ഹോസ്പിറ്റലിന് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട്, ഞങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയാണ്, അതുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിന് വേണ്ട ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുള്ള എല്ലാ ഡയാലിസിസ് ടെക്നീഷ്യൻസിനും ഒരു ട്രെയിനിങ് കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ്, തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള ഫിസിയോതെറാപ്പിസ്റ്റിന് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും അവരെ ഫിസിയോതെറാപ്പിക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഇതൊക്കെ കൊണ്ടുള്ള ഗുണം? അതായത്,
ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോട്ടോക്കോൾസിൽ വരുത്തുക. ഇപ്പോൾ ഡയാലിസിസ് നമുക്കറിയാം, കിഡ്നി മിക്കവാറും ഈ അടുത്ത് വായിക്കുകയുണ്ടായി, എറണാകുളം പോലുള്ള ഡിസ്ട്രിക്റ്റിൽ ഒന്നിൽ നാലിലൊന്ന് പേർക്ക് ഒരാൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളുണ്ട് എന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ട് കണ്ടു. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കണ്ടുപിടിക്കാൻ നമ്മുടെ നിലയിൽ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊരു ഒരു നിരന്തരമായ ഒരു ആലോചന അതിലേക്ക് വേണ്ടതാണ്. അതിൽ ഭാഗമാക്കാതെ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിന് നമ്മളാൽ കഴിയുന്ന അല്ലെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന സഹായം ചേരുക, അവരോട് തോളോട് തോൾ ചേർന്ന് പരിശ്രമിക്കുക, ഇതാണ് SET ലക്ഷ്യം. സാർ, അപ്പോൾ ഈ ലോകാരോഗ്യ ദിനത്തിൽ ഈ ഒരു സന്ദേശം നൽകിയതിനും പിന്നെ നമ്മുടെ SET ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ലക്ഷ്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തതിലും താങ്ക് യു സാർ.